വിശുദ്ധ വേദപുസ്തകത്തിൽ 1000 പ്രാവശ്യം പറഞ്ഞാലും മതിവരാത്ത രണ്ട് വാക്യങ്ങളുണ്ട്. അതിലൊന്ന്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? രണ്ടാമത്തെ പദം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് തിന്മയെന്ന് തോന്നുന്നതും നന്മയാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്. നമ്മൾ പാടിക്കേട്ടുകൊണ്ടിരുന്ന അതാണ്, ദോഷമായി നമ്മുടെ കർത്താവ് നമ്മോടൊന്നും ചെയ്യുകയില്ല. ഈ മാസം മുഴുവൻ പവർവിഷൻ ടി വി കുടുംബമാസമായി നല്ല പ്രോഗ്രാമുകൾ, അഭിഷിക്തന്മാരുടെ അനുഗ്രഹീതമായ വചനങ്ങൾ നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്നേഹിതൻ കർത്താവിൽ അഭിഷിക്തൻ പാസ്റ്റർ പ്രിൻസ് നിങ്ങളോട് ഇതുവരെയും ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വർഗം ഭൂമിയിലായിരിക്കുന്നുള്ള ഭവനങ്ങളുണ്ട്, നരകം ഭൂമിയിലായിരിക്കുന്നുള്ള ഭവനങ്ങളുണ്ട്. സാത്താൻ പുളിക്കുന്ന ഭവനങ്ങളുണ്ട്, ദൈവം പണിയുന്ന ഭവനങ്ങളുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഞാനവരിൽ പ്രമോദിക്കും, ഞാനവളിൽ ഉല്ലസിക്കും, ഞാനവളിൽ ആനന്ദിക്കും. അതേ ദൈവം തന്നെ പിന്നീട് പറഞ്ഞു, 40 വർഷം ഞാനവളെ സഹിച്ചു. അപ്പോൾ ഭൂമിയിൽ പ്രമോദമായ, ഉല്ലാസമായ, സന്തോഷമായ, ആനന്ദമായ കുടുംബജീവിതങ്ങളുണ്ട്. അപ്പോൾ തന്നെ സഹിക്കുന്നതുമുണ്ട്. കേരളത്തിലെ കുടുംബങ്ങളെ ഒരു സാമൂഹ്യ പ്രവർത്തകർ മൂന്നായി തിരിച്ചിരിക്കുകയാണ്. ഒന്ന്, നീറിപ്പുകയുന്ന കുടുംബങ്ങൾ. രണ്ട്, തകർന്നുപോയ കുടുംബങ്ങൾ. മൂന്ന്, സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ. നീറിപ്പുകയുന്ന കുടുംബങ്ങൾ 60% വരുമ്പോൾ, തകർന്നുപോയ കുടുംബങ്ങൾ 30%, സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ 10%. ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തിയ സർവേയാണ്. അങ്ങനെ എടുത്താൽ 100 കുടുംബം എടുത്താൽ 10 ഭവനമേ ഉള്ളൂ സ്വസ്ഥതയുള്ളത്. അതായതെന്ന് ചോദിച്ചാൽ, ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ കൽപ്പന അനുസരിക്കുന്നവൻ്റെ ഭവനമാണ്. 127-ാം സങ്കീർത്തനത്തിൽ ഒരു വീട് പണി കാണാം. 128-ാം സങ്കീർത്തനത്തിൽ ഒരു ഭവനം പണി കാണാം. ഹൗസ് ആൻഡ് ഹോം. എ ഹൗസ് ബിൽറ്റ് ബൈ ഹാൻഡ് ബട്ട് എ ഹോം ബിൽറ്റ് ബൈ ഹാർട്ട്. വീട് പണിയുന്നത് കൈകൊണ്ടാണെങ്കിൽ, ഭവനം പണിയുന്നത് ഹൃദയം കൊണ്ടാണ്. ഹൗസും ഹോമും രണ്ടാണ്, ഒന്നല്ല. പലരും ഹൗസിനെ ഹോമായി തെറ്റിദ്ധരിക്കുന്നുണ്ട്. വീടിനേക്കാൾ പ്രാധാന്യം അതിൽ പാർക്കുന്നവർക്കാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, നീറിപ്പുകയുന്ന കുടുംബങ്ങൾ, തകർന്നുപോയ കുടുംബങ്ങൾ, സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ. മലയാളത്തിൽ കുടുംബം, ഭവനം രണ്ട് പദങ്ങളുണ്ട്. ഞാൻ അനേക വേദിയിൽ ഇത് വിശദീകരിക്കാറുണ്ട്. കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം, കൂടുമ്പോൾ ഇമ്പമുള്ളത്. കൂടുമ്പോൾ ഇമ്പമില്ലാത്തത് കുടുംബമല്ല. ഒരുപക്ഷെ ഹെവൻലി ഹോം എന്നോ പാരഡൈസ് എന്നോ ഏദൻ ഗാർഡൻ എന്നോ നിങ്ങളുടെ വീടിന് വീട്ടുപേരെഴുതി വെച്ചുകൊണ്ടായില്ല. അകത്ത് പാർക്കുന്നവർ കിരിയും പാമ്പും പോലെയാണെങ്കിൽ, സ്വസ്ഥതയില്ലെങ്കിൽ കാര്യമില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്, സ്വർഗം ഭൂമിയിലായിരിക്കുന്ന പോലെയുള്ള കുടുംബങ്ങൾ എങ്ങനെ പണിയുവാൻ കഴിയും എന്ന് വിയർപ്പിച്ചല്ലോ. 127-ാം സങ്കീർത്തനം ഒരു വീട് പണിയാണ്. 128-ാം സങ്കീർത്തനം ഒരു ഭവനം പണിയാണ്. ഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയും ആയിരിക്കും. ഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഞാൻ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. മറ്റൊരു പദം ഭവനമെന്നുള്ളതാണ്. ഭവനത്തിന് 3 വാക്കുകളാണുള്ളത്. ഭവനത്തിൻ്റെ ഭ മാറിയാൽ അത് വനമായി മാറും. അപ്പം ഭവനം വനമാകുവാൻ അധിക സമയം വേണ്ട. ഭവനത്തിൽ ഒന്നൊന്നിനെ ആശ്വസിപ്പിക്കുന്നു.
ഒന്ന് നിന്നെ ധൈര്യപ്പെടുത്തുന്നു, ഒന്ന് നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നു, ഒന്ന് നിന്നെ പോഷിപ്പിക്കുന്നു, ഒന്ന് നിന്നെ സംരക്ഷിക്കുന്നു. എന്നാൽ വനത്തിൽ ഒന്ന് നിന്നെ ആക്രമിക്കുന്നു, ഒന്ന് നിന്നെ കീഴടക്കുന്നു, ഒന്ന് നിന്നെ ഇരയാക്കുന്നു. ദൗർഭാഗ്യവശാൽ ഭവനങ്ങൾ കുറയുകയും നമ്മുടെ നാട്ടിൽ വനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഭവനമാണോ വനമാണോ എന്ന് ചിന്തിക്കുക. പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വേഗം മടങ്ങിയെത്തുവാൻ കൊതിക്കുന്നിടമായി നിങ്ങളുടെ ഭവനം തീരേണം. മറ്റെങ്ങും പോകാനില്ലാത്തതുകൊണ്ട് വന്നു കയറുന്നിടമായി മാറരുത്. ചിലരെ ആളുകളെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ചു വീടിനോടടുക്കുമ്പോഴേ പേടിയാണ്, ഭീതിയാണ്, ഭയമാണ്. പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ലോകത്തിലെവിടെ പോയാലും വേഗത്തിൽ മടങ്ങിയെത്തുവാൻ കൊതിക്കുന്നിടമായി നിങ്ങളുടെ ഭവനമായി തീരണം. അതിനെന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 32:18 വാക്യം: എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും. എത്ര മനോഹരമാണ് ആ വാക്യം! മൈ പീപ്പിൾ വിൽ അബൈഡ് ഇൻ എ പീസ്ഫുൾ ഹാബിറ്റേഷൻ, ഇൻ എ സെക്യൂർ ഡ്വെല്ലിംഗ്സ് ആൻഡ് എ ക്വയറ്റ് റെസ്റ്റിംഗ് പ്ലേസസ്. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും. മറ്റൊരു വേദഭാഗം 1 ശൗമയിൽ 25:6: നിനക്ക് സമാധാനം, നിന്റെ ഭവനത്തിന് സമാധാനം, നിനക്കുള്ള സകലത്തിലും സമാധാനം. പീസ് ബി ടു യു, പീസ് ബി ടു യുവർ ഹൗസ്, പീസ് ബി ടു യു, പീസ് ബി ടു യു ആൾ ഹാവ്. അപ്പം നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം വാഴണം. ഭവനം സ്വർഗതുല്യമാകുവാൻ നാം എന്തൊക്കെ ചെയ്യണം? വീടും പറമ്പും വലുതായതുകൊണ്ട് ഭവനത്തിൽ സമാധാനം വാഴണമെന്നില്ല. കനത്ത ബാങ്ക് ബാലൻസ് ഉള്ളതുകൊണ്ട് ഭവനം സ്വർഗതുല്യമാകണമെന്നില്ല. എല്ലാ സമയവും ശ്രേഷ്ഠകരമായ ഭക്ഷണം ലഭിച്ചതുകൊണ്ട് ഭവനം സ്വർഗതുല്യമാകണമെന്നില്ല. നിങ്ങളുടെ കുടുംബം സ്വർഗതുല്യമാകുവാൻ ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുക. എ ഹോം ഈസ് എ പ്ലേസ് വെയർ ഈച്ച് വൺ ലിവ്സ് ഫോർ ദ അതേഴ്സ് ആൻഡ് ഓൾ ലിവ് ഫോർ ഗോഡ്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുകയും അവരെല്ലാവരും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും. വേർ ദർ ഈസ് ഗോഡ്, ദർ ഈസ് എ ഫൈറ്റ്. വേർ ദർ ഈസ് ഫൈറ്റ്, ദർ ഈസ് ലവ്. വേർ ദർ ഈസ് ലവ്, ദർ ഈസ് പീസ്. വേർ ദർ ഈസ് പീസ്, ദർ ഈസ് നോ നീഡ്. എവിടെ ദൈവമുണ്ടോ, എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ, അവിടെ പരസ്പര വിശ്വാസമുണ്ട്. എവിടെ പരസ്പര വിശ്വാസമുണ്ടോ, അവിടെ പരസ്പര സ്നേഹമുണ്ട്. എവിടെ പരസ്പര സ്നേഹമുണ്ടോ, അവിടെ സമാധാനമുണ്ട്. എവിടെ സമാധാനമുണ്ടോ, there is no need. സ്വസ്ഥതയുള്ള ഭവനം,
സമാധാനമുള്ള ഭവനം. അത് രണ്ട് നിലയല്ലെങ്കിലും അത് എ സി റൂം അല്ലെങ്കിലും അവിടെ മാർബിൾ തറയില്ലെങ്കിലും എന്നും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇല്ലെങ്കിലും റോയൽ ഫുഡ് ഇല്ലെങ്കിലും യേശുവിൻ്റെ സാന്നിധ്യമുള്ള ഭവനം, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഭവനം അനുഗ്രഹിക്കപ്പെട്ടതാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത രണ്ട് നില കെട്ടിടത്തേക്കാൾ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത എ സി റൂമിനേക്കാൾ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത മാർബിൾ തറയേക്കാൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ചെറ്റക്കുടിലാണ് ശ്രേഷ്ഠത. ഇതൊന്നും വേണ്ടതല്ല. നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ. 117-ാം സങ്കീർത്തനം പറഞ്ഞു, കോവയെ ഭയപ്പെട്ടവൻ്റെ വഴി നടക്കുന്നവൻ ഭാഗ്യവാൻ, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. പലയിടത്ത് സമ്പത്തുണ്ട്, പക്ഷേ ഐശ്വര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ കയറി വരുമ്പോളേ ഒരു ദൈവസാന്നിധ്യം ഫീൽ ചെയ്യണം. യാക്കോബ് പറഞ്ഞ ഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അതറിഞ്ഞില്ല. ദൈവസാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ സഹോദരങ്ങളെ. 1-ാം സ്ഥാനം ദൈവത്തിന് നൽകുക. ദൈവത്തെ കൂടാതെയുള്ള പണികൾ മുഴുവൻ ബാബേൽ ഗോപുരം പോലെ ഇടിഞ്ഞു താഴെ വീഴും. ദൈവത്തെ കൂടാതെ നല്ലൊരു ഭവനം പണി, കുടുംബം പണി അസാധ്യമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് പഠിപ്പിക്കണം. 2, സ്വർഗം ഭൂമിയിലായിരിക്കുന്ന പോലെയുള്ള ഭവനങ്ങൾ സംജാതമാകുവാൻ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. 2, ദൈവിക ആരാധനയെ ഗൗരവമായി കാണുക, അല്ലെങ്കിൽ ദൈവിക ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുക. ദൈവിക ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകുക. ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു ദൈവ പൈതലിന്, ഒരു വിശ്വാസിക്ക് 3 ഓൾട്ടറുകൾ വേണം. 3 യാഗപീഠങ്ങൾ അത്യാവശ്യമായി വേണം. 1, പേഴ്സണൽ ഓൾട്ടർ, വ്യക്തിപരമായ യാഗപീഠം. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് നിങ്ങളുടെ ബൈബിൾ തുറന്ന് നോക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 11:11, യിഫ്താഹ് അവിടെ വച്ച് തൻ്റെ കാര്യമെല്ലാം ദൈവത്തോട് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 32:22-23, യാവോക്ക് കടലിൻ്റെ തീരത്ത് വച്ച് തൻ്റെ ഭാര്യമാരെയും എല്ലാം അക്കരെ കടത്തി. യാക്കോവ് തനിയെ ശേഷിച്ചു, ദൂതനുമായി മല്ലുപിടിക്കുന്നു. അതേ സഹോദരങ്ങളെ, സ്നേഹിതരെ, വ്യക്തിപരമായൊരു യാഗപീഠം നിങ്ങൾക്ക് വേണം. ഉണ്ടോ? അവിടെ ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല. നീയും നിന്റെ ദൈവവുമായി സന്ധിക്കുന്ന ഒരിടം, മറ്റാരുമില്ല. ദൈവവും നീയും മാത്രം സന്ധിക്കുന്ന ഒരിടം. നിന്റെ കാര്യമെല്ലാം തുറന്നു പറയാനൊരിടം. നിങ്ങളുടെ ബെഡ്റൂം, നിങ്ങളുടെ ലിവിംഗ് റൂം, പ്രത്യേക പ്രയർ റൂം ഇല്ലെങ്കിൽ പോലും ബെഥേലായി മാറട്ടെ. നിങ്ങളുടെ കിച്ചൺ, നിങ്ങൾക്കുള്ള സാഹചര്യത്തിൽ നിങ്ങളും ദൈവവുമായി സന്ധിക്കുന്ന ഒരിടമുണ്ടാകട്ടെ, ഒരേകാന്ത സ്ഥലമുണ്ടാകട്ടെ. ഹൃദയം തുറക്കുവാൻ, മനസ്സ് തുറക്കുവാൻ, ഭാരങ്ങൾ പറയുവാൻ, സങ്കടങ്ങൾ പറയുവാൻ നിങ്ങൾക്കൊരിടമുണ്ടോ? വ്യക്തിപരമായൊരു യാഗപീഠം നിങ്ങൾക്കുണ്ടാകണം. സ്തോത്രം. 2-ാമത്തെ യാഗപീഠമാണ് ഫാമിലി ഓൾട്ടർ, കുടുംബയാഗപീഠം. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുമേ, ഒരു ദൈവവൈതലിനെ, ഒരു വിശ്വാസിക്ക് ഈ 3 യാഗപീഠം വേണം. 1, ഞാൻ പറഞ്ഞു, വ്യക്തിപരമായ യാഗപീഠം. 2, കുടുംബയാഗപീഠം. ആ യാഗപീഠത്തിൽ അവിടുത്തെ പ്രീസ്റ്റ്, അവിടുത്തെ പുരോഹിതൻ, അവിടുത്തെ അച്ഛൻ, അവിടുത്തെ പാസ്റ്റർ കുടുംബനാഥനാണ്.
അവിടുത്തെ ബിലീവേഴ്സ് വിശ്വാസികൾ ഭാര്യയും മക്കളുമാണ്. കുടുംബയാഗപീഠമുണ്ടോ നിങ്ങൾക്ക്? നമ്മളുടെ പിതാക്കന്മാർ വലിയ സമ്പന്നരല്ലായിരുന്നെങ്കിലും ദൈവഭക്തരായിരുന്നു. അവർ ദൈവാശ്രയമുള്ളവരായിരുന്നു. രാവിലെയും വൈകിട്ടും മക്കളെ വിളിച്ചിരുത്തി അവർ കുടുംബപ്രാർത്ഥനകൾ നടത്തുമായിരുന്നു. അവരുടെ പ്രഭാതങ്ങൾ ദൈവത്തോടൊപ്പം ആരംഭിച്ചു, അവരുടെ സന്ധികൾ ദൈവത്തോടൊപ്പം അവസാനിച്ചു. അവർ പാർത്ത നാടുകളിൽ അവരുടെ അയൽക്കാർ ഉറങ്ങാൻ പോയിക്കൊണ്ടിരുന്നത് സന്ധ്യാസമയത്ത് ഈ ഭക്തന്മാരുടെ ആരാധന കേട്ടുകൊണ്ടായിരുന്നു. അവരുടെ അയൽക്കാർ ഉണർന്നിരുന്നത് പ്രഭാതങ്ങളിൽ അവരുടെ പ്രഭാത പ്രാർത്ഥനകൾ കേട്ടുകൊണ്ടായിരുന്നു. അനേക വേദികളിൽ, അനേക കൺവെൻഷൻ വേദികളിലും വിഭാഗവേദികളിൽ ഞാനിത് പറയാറുണ്ട്. സഹോദരങ്ങളെ, സ്നേഹിതരെ, നിങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും കേട്ടുകൊണ്ട് വേണം നിങ്ങളുടെ നാട്ടുകാർ ഉറങ്ങാൻ പോകാൻ. നിങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും കേട്ടു വേണം അയൽക്കാർ ഉണരാൻ. ഭക്തന്മാരായ പിതാക്കന്മാർ സന്ധ്യാരാധനയും പ്രഭാതാരാധനയും നടത്തിയിരുന്നു. ഇന്നത്തെ പോലെയല്ല, അന്ന് അഞ്ചും ആറും ഏഴും എട്ടും പിള്ളേരുണ്ടായിരുന്നു. അവരെ ഒന്നിച്ചു കൂട്ടി ഇരുത്തി വിശുദ്ധ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഡോക്ടർ എഡ്വിൻ കോൾ എന്ന മഹാനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈജിപ്തിലെ പിരമിഡിനേക്കാൾ, നയനമനോഹരമായ നയാഗ്ര വെള്ളച്ചാട്ടത്തേക്കാൾ, ഹാങ്ങിങ് ഗാർഡനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച ഈ ഭൂമിയിലുണ്ട്. അതെന്തെന്നറിയാമോ? ഒരു പുരുഷൻ തൻ്റെ ഭാര്യയോടും മക്കളോടും ചേർന്നിരുന്ന് ഈ വിശുദ്ധ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ്. നിങ്ങളുടെ ഭവനത്തിലുണ്ടോ? നിങ്ങളുടെ കുടുംബയാഗ വീട് ഇടിഞ്ഞപ്പെട്ടെങ്കിൽ ഈ രാത്രി പണിയാൻ തീരുമാനിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, മുമ്പേ ഇവിടെ പാടിയതുപോലുള്ള എത്രയോ മനോഹരമായ ഗാനങ്ങൾ ദൈവാശ്രയം വർദ്ധിപ്പിക്കുന്ന, ദൈവത്തിങ്ങളേക്ക് മനസ്സ് യായിപ്പിക്കുന്ന, സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന മനോഹരങ്ങളായ ഗാനങ്ങൾ പൂർവ്വപിതാക്കന്മാർ എഴുതി, ഭക്തന്മാരത് പാടി, അനന്തര തലമുറ അത് ഏറ്റുവാങ്ങി, ലോകത്തിൻ ടാങ്ങുകൾ നീങ്ങിപ്പോകുമ്പോൾ, ലോകക്കാരെല്ലാവരും കൈവിടുമ്പോൾ, യോസേപ്പിയും ദൈവമൻ കൂട്ടാളിയാണേ, ആരും എനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നെന്നോ, മാനസത്തിൽ ആദി പൂണ്ട് ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിട്ടല്ലേ ദൈവമേ. ഇങ്ങനെ എത്രയെത്ര പാട്ടുകൾ. എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെയൊന്നുമില്ല, യേശു മാത്രം സമ്പത്താകുന്നു. എത്രയോ എത്രയോ മനോഹരമായ ഗാനങ്ങൾ. ആരുമേനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നുവെന്നോ, ആരുമേനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തില്ലാതി പൂണ്ടുകേധിപ്പാൻ സാധുവാന്തനായി തീർന്നിടല്ലേ ദൈവമേ. നോക്കൂ, ഈ തലമുറകൾ ഈ പാട്ട് പഠിച്ചത് എങ്ങനെയാണ്? സിയോൺ ഗീതാവലി എന്നല്ല, വേഴ്സ് വ്യൂവി എന്നല്ല. അപ്പനും അമ്മയും ഇരുന്ന് പ്രാർത്ഥിക്കപ്പോൾ, പാടിച്ചപ്പോൾ, പാടിയപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ തലമുറ ഏറ്റുപാടി. അതോടൊപ്പം അവരുടെ ഉള്ളിൽ എന്ത് കയറി? ആര് കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവമുണ്ട്, ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്, ആശ്രയിക്കാൻ കൊള്ളാകുന്ന ഒരു ദൈവം. നിങ്ങളുടെ തലമുറയ്ക്ക് ആ ദൈവത്തെ കൈമാറണം, ആ കർത്താവിനെ നൽകണം, പരിചയപ്പെടുത്തണം. ഞാൻ ചോദിക്കുകയാണ് സ്നേഹത്തോട്, നമ്മുടെ എത്ര ഭവനങ്ങളിൽ സന്ധ്യാരാധനയുണ്ട്, പ്രഭാതാരാധന എത്ര ദിവസം വീടുകളുണ്ട്? ഇന്ന് നേരെ സന്ധ്യയാകുമ്പോൾ ടി വിയുടെ മുമ്പിലാണ്, കണ്ണുനീർ പരമ്പരകൾ കാണുകയാണ്, കൈലേസ് കൊണ്ട് കണ്ണുനീരൊപ്പുകയാണ്.
ഒളിച്ചോട്ടങ്ങൾ ഉൾപ്പെടെ കൊലപാതകങ്ങൾ ഉൾപ്പെടെ പരമ്പരകൾ കാണുകയാണ്. ആദാമേ നീ എവിടെ എന്ന് ദൈവം ചോദിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം ആദാമേ നീ എവിടെ ആയിരിക്കേണ്ടവനാണെന്നാണ്. 8 മണിക്ക് നിന്റെ മക്കൾ എവിടെയാണ്? 10 എവിടെയാണ്? 11 എവിടെയാണ്? മക്കളോടുകൂടെ ഇരുന്നൊന്ന് പ്രാട്ടുപാടി പ്രാർത്ഥിച്ചിട്ട് ആരാധിച്ചിട്ട് എത്ര നാളായി സുഹൃത്തുക്കളെ? കിട്ടുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നിങ്ങൾ വളരെ സാഹചര്യം നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാരാധന നടത്തിയില്ലേ? ഇപ്പൊ പ്രഭാതത്തിൽ എവിടെ ആയിരുന്നേക്കുന്നത്? 12 മണി, 1 മണി, 2 മണി വരെ ചെറുപ്പക്കാരി മൊബൈലിലാണ്, കുത്തിയും തൂത്തും തുടച്ചു വിരിക്കുകയാണ്. അവരെങ്ങനെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്? തകർച്ചയുടെ ആരംഭം അവിടെയാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, തകർക്കപ്പെട്ട യാഗപീഠങ്ങൾ പണിയുന്ന ദിനങ്ങളായി മാറട്ടെ. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവം. 3 ചർച്ച് ഓൾട്ടറാണ്. ഞാൻ പറഞ്ഞത് മറക്കരുത്. 1 പേഴ്സണൽ ഓൾട്ടർ, 2 ഫാമിലി ഓൾട്ടർ, 3 ചർച്ച് ഓൾട്ടർ. നിങ്ങളുടെ തലമുറ ഇത് പഠിപ്പിക്കണം. 1 വ്യക്തിപരമായ യാഗപീഠം, 2 കുടുംബയാഗപീഠം, 3 സഭായാഗപീഠം. നിങ്ങൾക്ക് വിരുന്നിന് പോകാനും ഉല്ലാസയാത്ര പോകുവാനും കല്യാണത്തിന് പോകാനുമുള്ള അവധി ദിവസമല്ല ആരാധനാ ദിവസം. കുഞ്ഞിലേ നിങ്ങളുടെ തലമുറ ഇത് പഠിപ്പിക്കണം. എന്താണ് യെശയ്യാ പ്രവചനം 58 8-13 വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നത്. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ കാലടക്കി വെക്കണം, ശബത്തിനെ സന്തോഷമായി കാണണം, വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമായി കാണണം. അന്ന് നിന്റെ വേലയ്ക്ക് പോകരുത്. അങ്ങനെ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും? അടുത്തത് വ്യർത്ഥ സംഭാഷണത്തിൽ നേർപ്പെടരുത്. അങ്ങനെ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും? 1 നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ഉന്നതങ്ങളിൽ വാഹനമേറി ഓടിക്കുമാറാക്കും. നിന്റെ പിതാവായ യാക്കോവിൻ്റെ അവകാശം കൊണ്ട് ഞാൻ നിന്നെ പോഷിപ്പിക്കും. അടുത്ത പദം എനിക്ക് വളരെ ഇഷ്ടമാ. നീ വിളിക്കും, ഞാൻ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഇതാ ഞാൻ വരുന്നു എന്ന് യഹോവയെ അരുളി ചെയ്യും. അതുകൊണ്ടും തീർന്നില്ല. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി ശൂന്യമായി കിടന്നത് നിന്റെ തലമുറ കിട്ടിപ്പോക്കും. അതേ 1 സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ, ആരാധനയ്ക്ക് പ്രാധാന്യം നൽകിയാൽ, ദൈവീയ കാര്യങ്ങളിൽ നിന്റെ തലമുറ ഉത്സുകരായാൽ, നിന്നെ കൊണ്ട് സാധിക്കാത്തത് ദൈവം നിന്റെ തലമുറയെ കൊണ്ട് സാധിപ്പിക്കും. ഒരിക്കൽ കൂടെ ഞാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി ശൂന്യമായി കിടന്നത് നിന്റെ തലമുറ കിട്ടിപ്പോക്കും. ഈ പ്രഭാഷണം പല സ്ഥലങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, കരയുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി ശൂന്യമായി കിടന്നത് നിന്റെ തലമുറ കെട്ടിപ്പോക്കും. നിന്റെ ആയുസ്സിൽ നിന്നെ കൊണ്ട് സാധിക്കാത്തത് ദൈവം നിന്റെ തലമുറയെ കൊണ്ട് സാധിപ്പിക്കും. നിന്റെ ആയുസ്സിൽ നിനക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ ദൈവം നിന്റെ തലമുറ അയക്കും. നിനക്കുയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്റെ തലമുറ യേശുവിൻ്റെ നാമത്തെ ഉയർത്തും. വിശ്വസിക്കുക. 1 സ്ഥാനം ദൈവത്തിന് നൽകുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഇന്നത്തെ നമ്മുടെ നേട്ടങ്ങൾ നാളത്തെ വലിയ നഷ്ടങ്ങളത്രേ. എന്നാൽ ദൈവത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ നമ്മുടെ നഷ്ടങ്ങൾ നാളത്തെ വലിയ നേട്ടങ്ങളാണ്. ഇത് അനേക ഭക്തന്മാരുടെ അനുഭവമാണ്, എൻ്റെ അനുഭവമാണ്, അനേക വിശുദ്ധന്മാരുടെ അനുഭവമാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു,
ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ഇന്നത്തെ നേട്ടങ്ങൾ നാളത്തെ വലിയ നഷ്ടങ്ങളാണ്. ദൈവത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ നഷ്ടങ്ങൾ നാളത്തെ വലിയ നേട്ടങ്ങളാണ്. അതിനൊരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഒന്നേ വ്യക്തിപരമായി യാഗപീഠം പണിയുക, കുടുംബയാഗപീഠം ഉണ്ടാകട്ടെ, ഒന്ന് സഭായാഗപീഠം. നിങ്ങളുടെ മക്കൾ എവിടെ പോയാലും ആരാധനയെ അലക്ഷ്യമാക്കരുത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുവാൻ പറയൂ. അങ്ങനെയുള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വളരെ പ്രധാനമായ ചില കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാം. ഒന്നേ ദൈവത്തിന് പ്രാധാന്യം നൽകുക, നിങ്ങളുടെ കുടുംബം സ്വർഗം ഭൂമിയിലായിരിക്കുന്ന പോലെയാകുവാൻ. രണ്ട്, ദൈവിക ആരാധനയും പ്രാർത്ഥനയും പ്രാധാന്യമായി കാണുക. മൂന്നാമതായി, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക, തമ്മിൽ തമ്മിൽ ധൈര്യപ്പെടുത്തുക. ആരാധന മല കയറുന്ന അബ്രഹാമിനെ നോക്കുക, ഒരു നിരാശാഭാവമുണ്ട്, ഏകജാതനെ അർപ്പിക്കണമെന്നുള്ള ചിന്തയുണ്ട്. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കുമായി ആരാധന മലമുള്ളിലേക്ക് കയറി പോകുമ്പോൾ ഇസഹാക്ക് അപ്പനോട് ചോദിച്ചു, അപ്പാ തീയുണ്ട് കത്തിയുണ്ട്, യാഗവസ്തു എവിടെ, യാഗമൃഗം എവിടെ? അതിന് അബ്രഹാമിൻ്റെ മറുപടി, നീ തന്നെയാടാ യാഗവസ്തു എന്നല്ല. അബ്രഹാമിൻ്റെ മറുപടി, യഹോവ ഇരേ, ദൈവം കരുതും. ഇന്ന് വിവിധ ഇടങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധി വന്നാലും തമ്മിൽ തമ്മിൽ നിങ്ങൾ ധൈര്യപ്പെടുത്തണം, ആശ്വസിപ്പിക്കണം, ദൈവം കരുതുമെന്ന് പറയണം. ഒറ്റ പ്രാർത്ഥനയാൽ മഴമേഘത്തെ തടഞ്ഞ, ഒറ്റ പ്രാർത്ഥനയാൽ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ തീയിറക്കിയ, ഒറ്റ പ്രാർത്ഥനയാൽ ശബത്തെ ജീവിപ്പിച്ച ധൈര്യശാലിയായി ഏലിയാവ് പോലും കുഴഞ്ഞുപോയി, ക്ഷീണിച്ചുപോയി, തളർന്നുപോയി. മനുഷ്യനാണ്, തളർച്ചകൾ വരാം, ക്ഷീണങ്ങൾ വരാം, അധൈര്യം വരാം. നിങ്ങളുടെ അപ്പൻ ക്ഷീണിക്കുമ്പോൾ മക്കൾ ധൈര്യപ്പെടുത്തണം. ഭാര്യ തളരുമ്പോൾ ഭർത്താവ് ധൈര്യപ്പെടുത്തണം. ഭർത്താവ് തളരുമ്പോൾ ഭാര്യ ധൈര്യപ്പെടുത്തണം. മക്കൾ ക്ഷീണിക്കുമ്പോൾ അപ്പനും അമ്മയും ധൈര്യപ്പെടുത്തണം. അപ്പനും അമ്മയും ക്ഷീണിക്കുമ്പോൾ മക്കൾ ധൈര്യപ്പെടുത്തണം. എന്താ ധൈര്യപ്പെടുത്തേണ്ടത്? ഹോവൈരേ, ഹോവൈരേ, ദൈവം കരുതും പപ്പ. ഭാര്യ തളരുമ്പം ഭർത്താവ് ധൈര്യപ്പെടുത്തണം. ഇടി നമ്മളെ ഇതുവരെ കൊണ്ടുവന്ന ദൈവം, ഇതുവരെ നടത്തിയ ദൈവം ഇനി നമ്മളെ കൈവിടില്ല. നിങ്ങളുടെ ഭർത്താവ് ക്ഷീണിക്കുമ്പോൾ ധൈര്യപ്പെടുത്തണം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാർ ക്ഷീണിക്കുമ്പോൾ ധൈര്യപ്പെടുത്തണം. ഹോവൈരേ, കരുതും, ദൈവം കരുതും, ഇവിടെയും കരുതുമെന്ന് പറയണം. അതിന് പകരം പ്രയാസം വരുമ്പം, പ്രതിസന്ധി വരുമ്പം, കടഭാരം വരുമ്പോൾ വിഷം വാങ്ങിക്കൊണ്ടു വാ, ഒന്നിച്ച് ജാകാമെന്നല്ല പറയണ്ടേ. പിള്ളേരുടെ ഞരമ്പ് കണ്ടിച്ചിട്ട് മക്കളെയും അല്ലെ അവരെ കണ്ടിച്ചിട്ട് നിങ്ങൾ കൂടെ ചാകല്ല വരേണ്ടത്. കരുതുന്നൊരു ദൈവമുണ്ട്, പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിലൊന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ഏത് പ്രശ്നവും ദൈവത്തേക്കാൾ വലുതല്ല, ദൈവത്തേക്കാൾ ചെറുതാണ്. നിങ്ങളുടെ കടഭാരം, നിങ്ങളുടെ രോഗം, നിങ്ങളുടെ ദുഃഖം, നിങ്ങളുടെ ഇല്ലായ്മ ദൈവത്തേക്കാൾ വലുതല്ല. എന്താണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം? തമ്മിൽ തമ്മിൽ ധൈര്യപ്പെടുത്തുന്നില്ല, കുറ്റപ്പെടുത്തുകയാണ്. പ്രതിസന്ധി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ധൈര്യപ്പെടുത്തണം. ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെയാകരുത് എന്നതിന് തെളിവാണ് ഭക്തനായ അയ്യോബിൻ്റെ കുടുംബം. നോക്കൂ, അവരെങ്ങനെയായിരുന്നു. അവർക്ക് 10 മക്കളായിരുന്നു, 7 ആൺമക്കൾ, 3 പെൺമക്കൾ. ഈ കുഞ്ഞുങ്ങളെ ഓർത്തവർ പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന നന്നാ കാലത്ത് എഴുന്നേറ്റ് അവരുടെ സംഘിക്കത്തോണവർ ഹോമയാഗം കഴിക്കുമായിരുന്നു. അതുമാത്രമല്ല, ഇപ്പം അതിരാവിലെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എ സൺ ഓഫ് മെനി ടിയേഴ്സ് കനോട്ട് ബി ലോസ്റ്റ്. വളരെ കണ്ണുനീരിന്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല.
അത് പറയാൻ പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ പ്രേരിപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരയുന്നവരെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരെങ്കിൽ, ദൈവത്തിൻ്റെ അഭിഷക്തനായി ഞാൻ നിങ്ങൾക്ക് വാക്കുതരാം, നിന്റെ തലമുറ എവിടെ പോയാലും അവർ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ എവിടെ പോയാലും ദൈവം അവരെ മടക്കി വരുത്തും. ഞാൻ ചെറുപ്പക്കാരോട് പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, കുഞ്ഞെ, നിന്റെ അപ്പൻ കരയുന്നവനാണോ? നിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നവളാണോ? ദൈവസന്നിധി വിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ എവിടെ പോയാലും ദൈവത്തിൻ്റെ കരം നിന്നെ മടക്കിക്കൊണ്ടുവരും. എ സൺ ഓഫ് മെനി ടിയേഴ്സ് കനോട്ട് ബി ലോസ്റ്റ്. വളരെ കണ്ണുനീരിൻ്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നോക്കൂ, യോബിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ആ മാതാപിതാക്കൾ അവരെ ഓർത്ത് കരയുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഇനി മക്കളെ നോക്കൂ, ഏഴ് സഹോദരന്മാരാണ്. അവർ ഓരോരുത്തരും ഓരോ വീട്ടിൽ കൂടും. ഏഴ് പേരാകുമ്പോൾ ഏഴ് ദിവസം, ഒരാഴ്ച. അപ്പോൾ ഒരാളുടെ വീട്ടിൽ ഒരു ദിവസം കൂടും. എന്നിട്ട് എന്നാ ചെയ്തേ, ഏഴ് സഹോദരന്മാർ ഒരു വീട്ടിൽ കൂടിയിട്ട് പെൺമക്കളെ, പെങ്ങന്മാരെ, സിസ്റ്റേഴ്സിനെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വാഹനം അയച്ച് വരുത്തിക്കും. അപ്പം പത്ത് പേരുമായി. ഓ, എന്തോ കരുതലാ, എന്തോ കരുതലാ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ പരസ്പരം കരുതാൻ പഠിപ്പിക്കണം, സ്നേഹിക്കാൻ പഠിപ്പിക്കണം, പങ്കുവെക്കാൻ പഠിപ്പിക്കണം. കുശുമ്പും കുന്നായ്മയും ദുഷ്ടതയും വക്രതയും വളപ്പും വഞ്ചനയുമല്ല പഠിപ്പിക്കേണ്ടത്, പരസ്പരം കരുതാൻ പഠിപ്പിക്കണം. സഹോദര സ്നേഹത്തിൽ വളരണം. ഒരുത്തന് കുറവാണെങ്കിൽ അവനെ കരുതാൻ പഠിപ്പിക്കണം. എൻ്റെ ഭാഷ ഞാൻ പറയാം, സ്വന്തം സഹോദരൻ വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം, അടുപ്പ് പോകിയുന്നുണ്ടോ എന്ന് നോക്കണം. നോക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നമ്മുടെ ലോകം എങ്ങനെയാണ്? രണ്ട് സെന്റ് സ്ഥലത്തിന് വേണ്ടി പോലും തമ്മിലടിക്കുന്നവരില്ലേ, കേസ് കൊടുക്കുന്നവരില്ലേ, സുപ്രീം കോടതി വെറുതെ വരെ പോകുന്നവരില്ലേ, ക്രിസ്തീയ ഭവനങ്ങളിൽ പോലും സ്വത്തിൻ്റെ പേരിൽ. എന്തൊരു അടിയാണ്, എന്തൊരു ബഹളമാണ്, എന്തൊരു കൊലപാതകം വരെ നടക്കുന്നില്ലേ. എന്താ കാര്യം? കരുതാൻ പഠിപ്പിച്ചില്ല, സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ല, പരസ്പരം പങ്കുവെക്കാൻ പഠിപ്പിച്ചില്ല, വെട്ടിപ്പിടിക്കാനാണ് പഠിപ്പിച്ചത്, പൊരുതാനാണ് പഠിപ്പിച്ചത്. സ്നേഹിക്കാൻ പഠിപ്പിക്കുക, കരുതാൻ പഠിപ്പിക്കുക. ഞാൻ ഈ ഗുഡ് സമരിയൻ, നല്ല സമരിയക്കാരൻ്റെ ഓമ പ്രസംഗിക്കുമ്പോൾ ഒരു പഴയ ഉദാഹരണം പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ളതാ. വളരെ ചെറുപ്പത്തിലെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട രണ്ട് സഹോദരന്മാർ, അവർ കൃഷിക്കാരായിരുന്നു. അപ്പൻ്റെ വസ്തുക്കൾ രണ്ടുപേരും മീതം വെച്ചെടുത്ത് രണ്ടിടത്ത് കൃഷി നടത്താൻ തുടങ്ങി. എന്നിട്ട് കൃഷി വിളവെടുത്ത് പത്തായത്തിൽ കൂട്ടി വെച്ചിട്ട് ചേട്ടനും അനിയനും ഉറങ്ങാൻ കിടക്കുമ്പോൾ ചേട്ടന് ഹൃദയത്തിൽ ഭാരം, എൻ്റെ അനുജൻ, എൻ്റെ അനുജൻ, എൻ്റെ അനുജൻ വിള കുറവാണോ? എന്നിട്ട് അയാൾ എന്തു ചെയ്യുന്നറിയാമോ, പത്തായത്തിൽ നിന്ന് ഒരു ചാക്ക് നിറയെ നെല്ല് വാരിക്കെട്ടി, ധാന്യം വാരിക്കെട്ടി അനുജൻ്റെ പത്തായപ്പുര നോക്കി അയാൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പുറത്ത് അനിയൻ കിടന്നിന്തിക്കുക, എൻ്റെ ചേട്ടൻ, എൻ്റെ ചേട്ടൻ, ചേട്ടന് വിള കുറവാണോ? അനുജനും ഒരു ചാക്ക് നിറയെ ധാന്യം വാരിക്കെട്ടി തലച്ചുമടായി ഇങ്ങോട്ട് നടന്നു. എല്ലാ രാത്രിയിലും ഇത് സംഭവിച്ചു. ചേട്ടൻ അനിയൻ്റെ പത്തായപ്പുരയിൽ ഒരു ചാക്ക് കൊണ്ടിടും, അനിയൻ അറിയാതെ. അനിയൻ ചേട്ടൻ്റെ പത്തായപ്പുരയിൽ ഒരു ചാക്ക് കൊണ്ടിടും, ചേട്ടൻ അറിയാതെ. ഓരോ ദിവസവും ഓരോ ചാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, പക്ഷെ കുറയുന്നില്ല. ഹല്ലേലൂയ, കൊടുക്കുന്നവന് കുറയില്ല, കൊടുക്കുന്നവന് കുറയില്ല. ഒരു ദിവസം എന്തോ പുറപ്പെടാൻ താമസം തോന്നു. ചേട്ടൻ തൻ്റെ പത്തായപ്പുരയുടെ മുമ്പിൽ ഒരു കാൽപ്പെരുമാറ്റം കേട്ട് കള്ളനാണെന്ന് വിചാരിച്ച് കയറിപ്പിടിക്കാൻ ചെന്നു. അപ്പോൾ ചേട്ടൻ്റെ തലയിൽ ചുമട്ടിരിക്കുക. കയറിപ്പിടിക്കാൻ ചെന്നപ്പോൾ അനുജനാ നിൽക്കുന്നേ.
അനുജന്റെ തലയിൽ കൊണ്ടൊരു ചുമട്. ഹല്ലേലൂയ. അവര് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഇതാ സഹോദര സ്നേഹം, ഇതാണ് കരുതൽ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊണ്ടോ, നമ്മുടെ സഹോദരങ്ങൾക്കൊണ്ടോ? യോവിൻ്റെ ഭവനത്തിൽ അതാണ് കണ്ടത്. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബം എന്തായിരിക്കണം എന്തായിരിക്കരുത്. അവിടെ ഒരു മിസ്റ്റേക്ക് വന്നു. അതെന്താന്ന് ചോദിച്ചാൽ, ആ കുടുംബത്തിന് നേരെ പിശാച് വെല്ലുവിളി ഉയർത്തുവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും കുറഞ്ഞ പക്ഷം ഒന്നിച്ച് നിർത്താൻ കഴിഞ്ഞില്ല. സാത്താൻ ആ കുടുംബത്തിനെ കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങിയപ്പോൾ, ഈശാനം ഉള്ളടിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വഴിപിഴിഞ്ഞു പോയി. ഒന്നിച്ചെന്ന് അവർ എതിർത്ത് തോൽപ്പിക്കേണ്ടിയിരുന്നു. ഇത് യാദൃശ്യമായല്ല, പരിശുദ്ധാത്മാവിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മാന്യ സഹോദരങ്ങളെ, വേദപുസ്തകം പറയുന്നു, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, നിന്നെ തന്നെ ശക്തീകരിക്കുക. ആദാമിനോട് തോട്ടം സൂക്ഷിക്കണമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം പുറത്തൊരുവൻ ഇതിനകത്ത് കയറുവാൻ കാത്തു നിൽക്കുന്നുണ്ടെന്നായിരുന്നു. എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളോടും പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം കാണുമ്പോൾ, നല്ലൊരു ആരാധന കാണുമ്പോൾ, നല്ലൊരു സഭ കാണുമ്പോൾ പിശാചിൻ്റെ ചിന്ത എങ്ങനെ തകർക്കാമെന്നാണ്, എങ്ങനെ നശിപ്പിക്കാമെന്നാണ്, എങ്ങനെ ഇല്ലാതാക്കാമെന്നാണ്. സാത്താൻ വരുന്നത് തകർക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദുഷ്ട പിശാച് വരുന്നത് നിന്നെ ബന്ധിക്കുവാനാണെങ്കിൽ, യേശു കർത്താവ് വരുന്നത് ആ ബന്ധനത്തെ ഈ രാത്രി അറുത്തുവിടുവാനാണ്. ദുഷ്ട പിശാച് വരുന്നത് നിങ്ങളെ ശപിക്കുവാനാണെങ്കിൽ, യേശു കർത്താവ് വരുന്നത് ആ ശാപത്തെ ഇന്ന് രാത്രി അനുഗ്രഹമാക്കി മാറ്റുവാനാണ്. ദുഷ്ട പിശാച് വരുന്നത് നിങ്ങളുടെ ജീവനെ കൈയേറ്റം ചെയ്യുവാനാണെങ്കിൽ, യേശു കർത്താവ് വരുന്നത് നിങ്ങൾക്ക് സമർത്ഥിയായി ജീവൻ നൽകുവാനത്രേ. സ്തോത്രം. നോക്കൂ, ഏദനിൽ പിശാച് വന്നപ്പോൾ ഹവ്വയെ മാത്രമാണ് അവിടെ കാണുന്നത്, ആദാമിനെ കാണുന്നില്ല. അതവിടെ പോയി അവരൊന്നിച്ച് നിന്നിരുന്നെങ്കിൽ സാത്താൻ ഈ തന്ത്രങ്ങളെ അവർക്ക് ജയിക്കാമായിരുന്നു. ഇവിടെ ഇതാ, ഭക്തനായ യോബിൻ്റെ വീട്ടിൽ പിശാച് ആ കുടുംബത്തെ തകർക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ യോബിൻ്റെ ഭാര്യ ആ സമയത്ത് ആ വീട് വിട്ടുപോയി. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ എന്നെ കേൾക്കുന്ന സഹോദരനോട് പറയാനുള്ളത്, ദോഷ്ട പിശാച് നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ കുടുംബ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭവനത്തെ, കുടുംബത്തെ, കുടുംബജീവിതത്തെ തകർക്കുവാൻ ഒരുങ്ങുമ്പോൾ ഒന്നിച്ചു നിന്ന് അവൻ്റെ പദ്ധതികളെ തകർത്ത് തോൽപ്പിക്കുക, എതിർത്ത് തോൽപ്പിക്കുക. നിങ്ങൾ ചിന്നഭിന്നമാകരുത്, കൈയോട് കൈകോർത്ത് പിടിക്കുക, ഒന്നിച്ചു നിൽക്കുക. നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. നിങ്ങൾ അവനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് പ്രതിസന്ധികളിൽ തമ്മിൽ ധൈര്യപ്പെടുത്തുക, ആശ്വസിപ്പിക്കുക, ഭാരങ്ങളെ ചുമക്കുക. അവസാനമായി, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോട് പെരുമാറുക, നീചകാര്യങ്ങൾ കൺമുമ്പിൽ വെക്കാതിരിക്കുക, നിങ്ങളുടെ ഭവനത്തിൽ മറ്റാരുടെയും കുറ്റങ്ങൾ പറയാതിരിക്കുക. മാത്രമല്ല, നേരോടെ ജീവിക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഹവ്വയെ വീഴ്ത്തിയത് ആർത്തിയായിരുന്നു, പല കുടുംബങ്ങളെയും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആർത്തിയാണ്. മറ്റുള്ളവരെ പോലെ ആകണമെന്നുള്ള ചിന്തയാണ്. വേദവസം പറഞ്ഞു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൃപയിൽ വളർത്തുക. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിന്റെ തലമുറയെ ആരാധിക്കാൻ പഠിപ്പിക്കുക, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. ഈ ആദാമും ഹവ്വയും കായനോടും ഹാബേലിനോടും ആരാധനയെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ വേദപുസ്തകത്തിൽ കായനോടും ഹാബേലിനോടും ദൈവം യാഗം കൊണ്ടുവരാൻ പറഞ്ഞതായി ഞാൻ കാണുന്നില്ല. പിന്നെ ആരാധനയെക്കുറിച്ച് എങ്ങനെയാണ് പഠിച്ചത്? അപ്പനും അമ്മയും പഠിപ്പിച്ചു. കുഞ്ഞുങ്ങളെ, നമ്മളെ ഇവിടെ ആക്കിയൊരു ദൈവമുണ്ട്, ഇത് സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, മൂക്കിൽ ജീവശ്വാസം ഓതിയൊരു ദൈവമുണ്ട്, നമുക്കിതെല്ലാം നൽകിയൊരു ദൈവമുണ്ട്. നാം അവനെ ആരാധിക്കണം. നമ്മുടെ സൂക്ഷിപ്പുകാർ മാത്രമാണ്,
അപ്പൊ നമ്മുടെ തലമുറ ആരാധന പഠിക്കേണ്ടത് നമ്മിൽ നിന്നാണ്. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നു, ഒന്ന്, ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുക. രണ്ട്, ദൈവിക ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകുക. മൂന്ന്, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക. നാല്, തമ്മിൽ തമ്മിൽ ധൈര്യപ്പെടുത്തുക. നാല്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അഞ്ച്, വീട്ടിൽ നിഷ്കളങ്കഹൃദയത്തോട് പെരുമാറുക. ആറ്, മക്കളെ കൃപയിൽ വളർത്തുക. ഏഴ്, നേരോട് ജീവിക്കുക. എട്ട്, നിത്യത നഷ്ടപ്പെടാതെ നിത്യതയിലാക്കി ഓടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നമ്മെ ഓർപ്പിച്ചതുപോലെ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോകുമ്പോൾ, ലോകക്കാരെല്ലാവരും കൈവിടുമ്പോൾ, നമ്മെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ക്രിസ്ത്യ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ തലമുറകളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കാൻ പോകുകയാണ്. നമ്മുടെ സന്താനം എവിടെയാണോ അവിടെ ദൈവശക്തി ആപരിക്കട്ടെ. വിശുദ്ധമായി ഒരു വാക്യം ഞാൻ കൂടെ കൂടെ പറയും. ജാതികളുടെ മധ്യ അവിടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യ അവിടെ പ്രജയും അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ ഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ സന്തതി എന്ന് പറയും. അതെ, ജാതികളുടെ മധ്യ നിങ്ങളുടെ സന്തതിയെ തിരിച്ചറിയട്ടെ, വംശങ്ങളുടെ മധ്യ നിങ്ങളുടെ പ്രജയെ തിരിച്ചറിയട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നിൻ്റെ മക്കൾക്കായും ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. സ്വർഗം ഭൂമിയിലായിരിക്കുന്ന പോലെ അനുഗ്രഹിതമായൊരു കുടുംബജീവിതം അവർക്ക് നൽകണമേ. എല്ലാ വാഴവും നന്മകളോട് മേൽ ചൊരിയണമേ. അവരുടെ തലമുറ കർത്താവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ യേശുവിനെ സ്നേഹിക്കട്ടെ. അവർ ജീവനുള്ള ദൈവത്തെ ആരാധിക്കട്ടെ. ദുഷ്ടൻ്റെ ചെങ്കോൾ നീതിമാന്റെ അവകാശം ഇരിക്കില്ല. ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ തലമുറ മേലോ ദുഷ്ടൻ്റെ ചെങ്കോൾ ഇരിപ്പാൻ പാടില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ മുഖങ്ങൾ തകർക്കപ്പെടട്ടെ. കർത്താവേ, അനുഗ്രഹീതമായി കുടുംബീതവർക്ക് നൽകണം. അങ്ങവരെ അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.